അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഫൈസൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് പറയുന്നത് ദാരിദ്ര്യമുണ്ടാക്കുന്ന 17 കാര്യങ്ങളെ സംബന്ധിച്ചാണ്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന എങ്കിൽ വലിയ ദാരിദ്ര്യമുണ്ടാക്കുന്ന ഈ കാര്യങ്ങളെ നമ്മൾ തീർച്ചയായും സൂക്ഷിക്കേണ്ടതുണ്ട്. വീഡിയോ അധികം നീട്ടി വലിക്കാതെ ദാരിദ്ര്യമുണ്ടാക്കുന്ന 17 കാര്യങ്ങൾ മാത്രം ഇവിടെ പറയുകയാണ്. അതിന് ചെറിയൊരു വിശദീകരണവും കൂടി കൊടുക്കുന്നു. ദാരിദ്ര്യമുണ്ടാക്കുന്ന ഒന്നാമത്തെ കാര്യം അധികരിച്ച ഉറക്കമാണ്. ഉറക്കം കൂടിയാൽ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നഗ്നമായുള്ള ഉറക്കമാണ്. ഉറങ്ങുന്ന സമയത്ത് വിവസ്ത്രയായി ഡ്രസ്സ് ധരിക്കാതെ ഉറക്കിയാൽ ആ ഉറക്കം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ജനാബത്തുകാരനായിട്ട് ഭക്ഷിക്കലാണ്. ജനാബത്തുണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശുദ്ധിയാവലാണ് ഏറ്റവും നല്ലത്. ഇനി ജനാബത്തുകാരനായിട്ട് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങുകയോ ചെയ്യാൻ പോകുന്നതിന് മുമ്പേ വുളു കൊടുക്കലും പ്രത്യേകം സുന്നത്താണ്. ഇനി അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് ദാരിദ്ര്യമുണ്ടാക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. നാലാമത്തെ കാര്യം സുപ്രയിൽ വീണ ഭക്ഷണത്തെ അവഗണിക്കലാണ്. അതായത് ഭക്ഷണം പാഴാക്കലാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളറിയാതെ പുറത്തേക്ക് വീഴുന്ന ഭക്ഷണത്തെ ഒരിക്കലും നിസ്സാരമായി കളയാൻ പാടില്ല. അത് കഴുകി വൃത്തിയാക്കേണ്ട സാഹചര്യമാണെങ്കിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഭക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ അഞ്ചാമത്തെ കാര്യം രാത്രി ചൂലുകൊണ്ട് വീട് അടിച്ചു വാരുന്നത് പതിവാക്കലാണ്. നമ്മളങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കലാണ് ഏറ്റവും നല്ലത്. രാത്രിയിൽ ചൂലുകൊണ്ട് അടിച്ചു വാരുന്ന പരിപാടി അത് ദാരിദ്ര്യമുണ്ടാക്കും. അതുപോലെ ആറാമത്തത് വീട്ടിലെ മൂലയിൽ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിടലാണ്. ചില ആളുകൾക്കുള്ള ഒരു പരിപാടിയാണത്. അടിച്ചു വാരുന്നതിന് ശേഷം വീട്ടിലെ ഏതെങ്കിലും മൂലയിൽ ഇങ്ങനെ കുന്നുകൂട്ടിയിടുക, അതും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ്. ഏഴാമത്തത് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ വൃത്തിയാക്കാതെ ദീർഘനേരം കൂട്ടിയിടുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി വെക്കലാണ് ഏറ്റവും നല്ലത്. ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ എട്ടാമത്തത് ഉസ്താദുമാരുടെ മുന്നിലൂടെ നടക്കലാണ്. നമുക്കറിയാം നമ്മളേറെ ബഹുമാനിക്കേണ്ട ആളുകളാണ് ഉസ്താദുമാർ. അവരുടെ ഇൽമിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അവരുടെ മുമ്പിലൂടെ അനാദരവായിട്ട് നടക്കുന്നത് ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ്. എട്ടാമത്തത് ഉമ്മ ഉപ്പ ഇവരുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യലാണ്. നമ്മളേറെ ബഹുമാനിക്കേണ്ടുന്ന മറ്റൊരു ആളുകളാണ് ഉപ്പയും ഉമ്മയും. ആ ഉപ്പയെയും ഉമ്മയെയും പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് തീർത്തും തെറ്റാണ്. മാത്രമല്ല അതിനു പുറമെ ആ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യവുമാണ്. പത്താമത്തത് നിസ്കാരത്തെ മനഃപൂർവ്വം പിന്തിക്കലാണ്. നിസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായത്. ആ നിസ്കാരത്തെ ഖളാഅക്കൽ വലിയ തെറ്റും ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യവുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പതിനൊന്നാമത്തെ കാര്യം ധരിച്ച വസ്ത്രം അഴിക്കാതെ തുന്നലാണ്. ഈ ഒരു വിഷയവും ജീവിതത്തിൽ വലിയ ദാരിദ്ര്യമുണ്ടാക്കും. അല്ലാഹു തആല ദാരിദ്ര്യത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പന്ത്രണ്ടാമത്തത് ചിലന്തി വല നീക്കം ചെയ്യാതിരിക്കലാണ്. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ചിലന്തി വല ധാരാളമായിട്ട് കാണാറുണ്ട്. ആ ചിലന്തി വല ഉടനെ തന്നെ നീക്കം ചെയ്യൽ സുന്നത്താണ്. അതിന് വൈരുദ്ധ്യമായിട്ട് ഒരുപാട് കാലം ചിലന്തി വല നീക്കം ചെയ്യാതെ വൃത്തികേടായി ഇരിക്കൽ, ആ ഒരു വിഷയം ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ്. പതിമൂന്നാമത്തത് പള്ളിയിൽ പ്രവേശിച്ചാലുടൻ ധൃതിയോടെ പുറത്തു പോകുന്നത് പതിവാക്കലാണ്. കൂട്ടിലടക്കപ്പെട്ട കിളിയെപ്പോലെ എന്നാണ് കപടവിശ്വാസിയുടെ നിസ്കാരത്തെ സംബന്ധിച്ച് ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവർ പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പുറത്തു പോകാനുള്ള ചിന്ത മാത്രമായിരിക്കും. പതിനാലാമത്തെ കാര്യം അനാവശ്യമായി അങ്ങാടിയിൽ പോയി ദീർഘനേരം അവിടെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. അങ്ങാടിയിലേക്ക് നമ്മുടെ ആവശ്യം എന്തിനാണോ പോകുന്നത്, ആ ആവശ്യം പൂർത്തിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. അല്ലാതെ അങ്ങാടിയിൽ സമയം ചെലവഴിച്ച് ഫിത്നയുടെയും ഫസാദിൻ്റെയും പിറകെ പോകുന്ന ആ ഒരു രീതിയും നമ്മുടെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കണം. പതിനഞ്ചാമത്തെ കാര്യം ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കുക എന്നുള്ളതാണ്. നിന്നുകൊണ്ട് തലപ്പാവ് ധരിക്കലാണ് സുന്നത്ത്. അതിന് വൈരുദ്ധ്യമായി ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കുന്നത് ദാരിദ്ര്യമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കണം. പതിനാറാമത്തെ കാര്യം ഉണ്ടായിട്ടും കൊടുക്കേണ്ടത് സമയത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം ജക്കാത്ത് എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. ആ ജക്കാത്ത് കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നിട്ടും ജക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളോട് കടം വാങ്ങുകയും ആ കടം വാങ്ങി കടം തിരിച്ചു കൊടുക്കേണ്ട സമയം എത്തിയിട്ടും കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ട് പോലും തിരിച്ചു കൊടുക്കാതെ അവനെ ഇങ്ങനെ വട്ടം കറക്കുന്ന ആ ഒരു സംഗതിയും നമ്മുടെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കണം. പതിനേഴാമത്തെ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി ദുആ ചെയ്യാതിരിക്കലാണ്. പരിശുദ്ധ ഖുർആനിൽ പോലും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള കൽപ്പനകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ
നമ്മെ പോറ്റി വളർത്തിയ, നമുക്ക് വേണ്ട സാഹചര്യങ്ങളും കൂടെ സൗകര്യങ്ങളൊക്കെ ചെയ്തതെന്ന പ്രിയപ്പെട്ട ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ സമയം മാറ്റിവെക്കണം. അല്ലാതെ ഇതിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് ദാരിദ്ര്യമായിട്ട് ബാധിക്കുമെന്നും പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മെ ദാരിദ്ര്യങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിങ്ങളുടെ ദുആകളിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒരുപാട് ഇസ്ലാമിക ചരിത്ര വീഡിയോസ്, മക്ക മദീന അടക്കമുള്ള ഒരുപാട് ഇസ്ലാമിക ചരിത്ര വീഡിയോസൊക്കെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. വസ്സലാമു അലൈക്കും.